has made life extremely difficult for the common man. There is a sharp increase in hunger and poverty. There is a sharp increase in hunger and poverty. In the global hunger index, we are 107th among 121 nations around the world. Namaskaram. കാശ്മീർ കുതിക്കുന്നു നരേന്ദ്രമോദിയിലൂടെ. എന്നാൽ നമ്മുടെ കൊച്ചു കേരളം കിതയ്ക്കുന്നു, പിച്ചയെടുക്കുന്നു, അത് പിണറായി വിജയനിലൂടെ. ഇതാണ് ഇപ്പോൾ നിലവിൽ കാണുന്ന ഒരു ശാസ്ത്രീയ തത്വം. നമ്മൾ കുറച്ചു മുന്നേ ആ ഒരു വീഡിയോ കണ്ടില്ലേ? അതിൽ മറ്റുള്ള ജനങ്ങൾക്ക് മുന്നിൽ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ പെടാപ്പാടുപെടുന്ന മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ രൂപമാണ്. ഇനി മറ്റൊരു വീഡിയോ കാണിക്കാം. ഇപ്പോൾ കണ്ട ഈ വീഡിയോയില് ഇത് ഒരു സമയത്ത് യുദ്ധക്കളമായിരുന്ന, രക്തച്ചൊരിച്ചിലുകൾ മാത്രം നടന്നിരുന്ന, തീവ്രവാദികൾ അഴിഞ്ഞാടിയിരുന്ന കാശ്മീരിലെ ഒരു രംഗമാണ്. വിദേശ രാജ്യങ്ങളെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രകൃതി ഭംഗി. ആ ഭംഗി ഒരുപക്ഷെ ഇന്ത്യക്കാർക്ക് മറ്റുള്ള രാജ്യക്കാർക്കൊന്നും ആസ്വദിക്കാൻ കഴിയില്ലായിരുന്നു കുറച്ചു നാൾ മുമ്പ് വരെ. പ്രത്യേകിച്ച് എടുത്തു പറയണം നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ എത്തുന്നത് വരെ. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം ഇന്ന് കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വർഗം തന്നെയാണ്. ഈ വിഷ്വലുകൾ, ഈ കാഴ്ചകൾ കണ്ടാൽ നിങ്ങൾക്കത് ബോധ്യമാകും. കാരണം ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സഞ്ചാരികൾ ഉൾപ്പെടെ, നമ്മുടെ ഈ രാജ്യത്തുള്ള ഭാരതീയർ ഉൾപ്പെടെ കാശ്മീരിലേക്കൊന്ന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പേടിയും കൂടാതെ. അതിന് ഒരൊറ്റ കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ്, നരേന്ദ്രമോദി നയിക്കുന്ന ആ സർക്കാർ തന്നെയാണ്. ഒരു ഭാഗത്ത് നരേന്ദ്രമോദി സർക്കാർ നയിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ഇങ്ങ് കേരളത്തെ നോക്കുമ്പോൾ മറുഭാഗത്ത് എങ്ങനെയെങ്കിലും കേരളത്തെ കൊണ്ട് പിച്ച ചട്ടി എടുപ്പിക്കുവാൻ വേണ്ടി തുനിഞ്ഞു നടക്കുന്ന ഭരണാധികാരികൾ. രണ്ടാണ് ഇതിലെ പ്രധാനമായിട്ടുമുള്ള വ്യത്യാസം. അതിൽ ഒന്ന്, രാജ്യം ഭരിക്കുന്നത് വിവേകമുള്ള, വിവരമുള്ള, എന്തിനേറെ പറയുന്നു വിദ്യാഭ്യാസ സമ്പന്നരായ ഭരണാധികാരികൾ. എന്നാൽ ഇങ്ങ് കേരളത്തിൽ, കേരളം ഭരിക്കുന്നത് ഇത്തരത്തിൽ വിവേകമോ അത്തരത്തിൽ വിദ്യാഭ്യാസ സമ്പന്നരോ അല്ലാത്ത, എന്തിനേറെ പറയുന്നു സ്വന്തം പോക്കറ്റ് നിറയ്ക്കുവാൻ വേണ്ടി മാത്രം രാഷ്ട്രീയത്തെ, ജനങ്ങളെ മുതലെടുക്കുന്ന ചില കപടന്മാരായ ഭരണാധികാരികൾ. ഇതുതന്നെയാണ് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിലുള്ള വ്യത്യാസവും. എന്തായാലും ഇത്തരം രണ്ട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മറ്റുള്ള ജനങ്ങളുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ഒരു മലയാളി ഇത്രത്തോളം ബുദ്ധിമുട്ടുന്നത്, അതും മുന്നിൽ എഴുതി വച്ചിട്ടുണ്ട്, ബുക്കിൽ നിരനിരാന്ന് എഴുതി വച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് പഠിപ്പിച്ച് എഴുതി കൊടുത്ത് വിടുന്നു. അത് നോക്കി വായിച്ചാൽ മതിയാകും നമ്മുടെ മുഖ്യമന്ത്രിക്ക്. എന്നാൽ അതുപോലും വ്യക്തമായി ജനങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നില്ല. എന്നാൽ മറ്റൊരു ഭാഗത്ത് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, തൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾ പേടിച്ചിരുന്ന ഒരു സ്ഥലത്തെ, ജനങ്ങൾ ഭയന്നിരുന്ന ഒരു ഭാഗത്തെ ഇന്ന് മറ്റുള്ള രാജ്യത്തുള്ള വിദേശ സഞ്ചാരികൾ പോലും ഉറ്റുനോക്കുന്ന തരത്തിൽ വളർത്തി വലുതാക്കിയിരിക്കുന്നു. വികസനത്തിൻ്റെ ഉന്നമനത്തിൽ എത്തിച്ചിരിക്കുന്നു. ഇതുതന്നെയാണ് ബി ജെ പി സർക്കാരും ഇടതുപക്ഷ സർക്കാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസവും. എന്താണെങ്കിലും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഭയപ്പാടില്ലാതെ ജനങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉത്തരേന്ത്യയിലൊട്ടൊക്കെ ആര് വേണം നിങ്ങൾക്ക് ഭരണാധികാരിയായിട്ട് എന്ന് ജനങ്ങളോട് ചോദിക്കുമ്പോൾ അവർ കണ്ണുമടച്ച് പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ തന്നെ മതി, നരേന്ദ്രമോദി സർക്കാരിൽ മാത്രമേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ എന്ന്. ഒന്നാലോചിക്കുക, ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, ഒരു സമയത്ത് എല്ലാ ജനങ്ങളും ഒന്ന് പോകാൻ ഭയന്നിരുന്ന, എന്നാൽ കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും പോകാൻ ഭയന്നിരുന്ന കാശ്മീരിൽ ഇന്ന് വിനോദസഞ്ചാരികൾ പോകാൻ തിടുക്കം കാട്ടുന്നു. അതിന് അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടുവന്നത് ഒരു പക്ഷേ നരേന്ദ്രമോദി സർക്കാർ തന്നെയായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്തുകൊണ്ടും ഈ രാജ്യത്തിന് ഉത്തമമായ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ, ഒരു ഭരണമുണ്ടെങ്കിൽ അത് ബി ജെ പി സർക്കാരിൻ്റേതാണെന്ന് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ട് കേരളം പടുകുഴിയിലേക്ക് പോകുന്നെന്നും, വികസനമില്ലാതെ മുരടിച്ച് പിച്ചയെടുക്കേണ്ട അവസ്ഥ വരുന്നതെന്നും. എന്തുകൊണ്ടാണ് ഭാരതത്തെ, ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തെ മറ്റു രാഷ്ട്രങ്ങൾ വാഴ്ത്തിപ്പാടുന്നതെന്നും. ഇതുതന്നെയാണ് ഇത്തരത്തിൽ സംഖികളെന്ന് വിളിച്ച് കമ്മികൾ കളിയാക്കുന്ന, സംഖികളെന്ന് വിളിച്ച് അല്ലെങ്കിൽ സംഖികളെന്ന് കുറ്റപ്പെടുത്തി തരം താഴ്ത്തി കാണിക്കുവാൻ ശ്രമിക്കുന്ന ബി ജെ പി സർക്കാർ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.
പവേഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.